വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം. നിസ്കാരത്തിൻ്റെ നിയമങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി ആരാ അതൊന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കുക? ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ നോക്കി ഉസ്താദ് ചോദിച്ചു. റജബ് കൈപൊക്കി. നിലത്ത് വിരിക്കാൻ ഉസ്താദ് ഒരു പഴയ പത്രം നൽകി. റജബ് പേപ്പർ നിലത്ത് വിരിച്ചു. പെട്ടെന്ന് പത്രം ചുരുട്ടി ഉസ്താദിനെ തിരിച്ചു നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ഈ പേപ്പറിൽ നിസ്കരിക്കാൻ പറ്റില്ല. ഇതിൽ നിറയെ അല്പവസ്ത്രധാരികളായ സ്ത്രീകളുടെ ഫോട്ടോകളാണ്. ഉസ്താദ് അവൻ്റെ ചുമലിൽ തട്ടി അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു, നീ റജബല്ല, ഷെയ്ഖ് റജബാണ്. ഇസ്ലാമിക പാശ്ചാത്തലമുള്ള കുടുംബത്തിൽ 1954 ഫെബ്രുവരി 24 റജബ് തൊയ്യബ് ഉർദുഗാൻ ജനിച്ചത്. റിസ തീരദേശ മേഖലയിലാണ് ഉർദുഗാൻ്റെ കുടുംബം ഉണ്ടായിരുന്നത്. ഉയർന്ന പർവ്വതങ്ങൾക്കിടയിലാണ് ഈ പ്രദേശം. പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവക്കാരാണ് ഇവിടുത്തുകാർ. പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. ഉള്ളത് അപ്പപ്പോൾ തുറന്നു പറയും. വെറുപ്പോ വിദ്വേഷമോ മനസ്സിൽ കൊണ്ട് നടക്കില്ല. ഭൂപ്രകൃതിയുടെ സ്വഭാവം കൊണ്ടാകാം റിസക്കാർ ധീരരും പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ കെൽപ്പുള്ളവരുമാണ്. ഇവിടെ നിന്ന് നിരവധി പേർ കുടിയേറിത്താമസിച്ചത് കൊണ്ടാകാം കാസിം പാഷ തെരുവിലുള്ളവരും ഏതാണ്ട് ഇതേ സ്വഭാവക്കാരാണ്. 1922 ഉർദുഗാൻ്റെ പിതാവ് അഹമ്മദ് ഉർദുഗാനും നല്ല ജോലി തേടി റിസയിൽ നിന്ന് ഇസ്താംബുളിലേക്ക് കുടിയേറുകയായിരുന്നു. 15 തന്നെ പിതാവിനെ നഷ്ടപ്പെട്ട അഹമ്മദിന് ചെറുപ്പത്തിൽ തന്നെ ദുസ്സഹമായ പ്രാരാബ്ദങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു. തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന കാസിം പാഷ തെരുവിലാണ് അഹമ്മദും കുടുംബവും എത്തിപ്പെട്ടത്. ഇവിടെ ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും നടുവിലാണ് ഉർദുഗാൻ പിറന്നു വീണത്. പഠന മികവ് കൊണ്ട് തന്നെ പ്രശസ്തമായ ഇമാം ഖത്തീബ് സ്കൂളിൽ റജബ് തൊയ്യബിന് പ്രവേശനം ലഭിച്ചു. ഇത് പരമ്പരാഗതമായ മതകലാലയമല്ല. സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം മതവിദ്യാഭ്യാസവും നൽകുമെന്നു മാത്രം. വിദ്യാർത്ഥിയുടെ മിടുക്ക് കണ്ട് സ്കൂൾ ഹെഡ് മാസ്റ്റർ പിതാവ് അഹമ്മദിനെ വിളിച്ചു വരുത്തി മകൻ്റെ പഠനത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തണമെന്ന് ഉപദേശിക്കുകയും ചെയ്തു. മികവ് കാരണം റജബിന് സൗജന്യ ഹോസ്റ്റൽ താമസം ലഭിച്ചിരുന്നു. ഖുർആൻ, നബിവചനം, ഇസ്ലാമിക കർമ്മശാസ്ത്രം, ഇസ്ലാമിക ചരിത്രം തുടങ്ങിയ ഇഷ്ടവിഷയങ്ങളിലൊക്കെ അവൻ പ്രാഗൽഭ്യം നേടുന്നത് ഇവിടുത്തെ പഠനകാലത്താണ്. വീട്ടിലെ ദാരിദ്ര്യം കാരണം പഠന ചെലവുകൾക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നപ്പോൾ ഒഴിവ് സമയങ്ങളിൽ അവൻ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നു. നാരങ്ങ ജ്യൂസ് ഉണ്ടാക്കി വിറ്റും പിന്നീട് സിമത്ത് എന്ന റൊട്ടി ബൾക്കായി വാങ്ങി അത് ചൂടാക്കി കുറേശ്ശിയായി വിറ്റും അവൻ വക കണ്ടെത്തി. ഇത് ചേരിനിവാസികളുടെ ജീവിതവും അവരുടെ ക്ലേശങ്ങളും അടുത്തറിയാൻ അവന് നിമിത്തമായി. പിന്നീട് പ്രധാനമന്ത്രിയും പ്രസിഡന്റുമൊക്കെ ആയപ്പോഴും താൻ വന്ന വഴി റജബ് മറന്നില്ല. സമയം കിട്ടുമ്പോഴൊക്കെ ആ ചേരികളിലൂടെ പാവപ്പെട്ടവൻ്റെ കൂരയിലേക്ക് ആ മനുഷ്യൻ തിരിഞ്ഞു നടന്നു. ഇതാണ് ഉർദുഗാനെ തുർക്കി ചരിത്രത്തിലെ ഏറ്റവും ജനപ്രിയനായ നേതാവാക്കി വളർത്തിയത്. ഒഴിവു സമയങ്ങളിലും അവധി ദിവസങ്ങളിലും നടത്തിയിരുന്ന തെരുവ് കച്ചവടങ്ങളിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിൻ്റെ സിംഹഭാഗവും അവൻ പുസ്തകങ്ങൾ വാങ്ങാൻ ഉപയോഗിച്ചു. സെക്കൻഡറി ക്ലാസ്സിലെത്തുമ്പോഴേക്കു തന്നെ വീട്ടിൽ നല്ലൊരു ലൈബ്രറി അവനുണ്ടാക്കി. നല്ല പൊക്കവും കായികക്ഷമതയും ഉണ്ടായിരുന്ന റജബ് നല്ലൊരു ഫുട്ബോളറും വോളിബോളറും കൂടിയായിരുന്നു. സ്റ്റാമിനയും സ്പീഡും ഒത്തുചേർന്ന അവൻ സ്കൂൾ ഫുട്ബോൾ ടീമിൽ സ്ഥിര സാന്നിധ്യമായിരുന്നു. ഏതു ആംഗിളിൽ നിന്നും വല ചലിപ്പിക്കാൻ കഴിവുള്ള നല്ലൊരു സ്ട്രൈക്കറായിരുന്നു റജബ്. അതുകൊണ്ട് തന്നെ കൂട്ടുകാർ അവനെ ഇമാം ബെക്കൻ ബോവർ എന്ന് വിളിക്കുമായിരുന്നു. ജർമ്മൻ ഫുട്ബോൾ ഇതിഹാസം ബെക്കൻ ബോവറുടെ കളിയുമായി അവൻ്റെ കളിക്ക് സാദൃശ്യമുണ്ടായിരുന്നു അത്രേ. ഇസ്താംബൂളിലെ ഫുട്ബോൾ ക്ലബ്ബുകൾ അവനെ നോട്ടമിട്ടു തുടങ്ങി. 15 തന്നെ ലോക്കൽ ക്ലബ്ബിൽ ചേർന്ന അവൻ ഒരു പ്രൊഫഷണൽ ഫുട്ബോളറായി. എന്നാൽ മകൻ്റെ പഠനത്തിൽ അതീവ തൽപരനായിരുന്ന റജബിൻ്റെ പിതാവ് അവൻ്റെ കളി വിലക്കിയിരുന്നു. പിതാവിൻ്റെ കണ്ണുവെട്ടിച്ച് കളി തുടർന്ന റജബിനെ തങ്ങളുടെ ക്ലബിലേക്ക് ട്രാൻസ്ഫറാക്കാൻ ഫെനർബെഹ്സ് ക്ലബ്ബ് ശ്രമം ആരംഭിച്ചിരുന്നു. എന്നാൽ അപ്പോഴേക്കും റജബിൻ്റെ ഫുട്ബോൾ കളി പിതാവ് കണ്ടുപിടിച്ചതോടെ ആ ശ്രമം വിഫലമായി. പഠനത്തിൽ ശ്രദ്ധ നഷ്ടപ്പെടുമോ എന്ന ആശങ്ക മാത്രമല്ല, അന്നത്തെ പ്രൊഫഷണൽ ഫുട്ബോൾ രംഗം അധാർമികതയുടെ കൂത്തരങ്ങായിരുന്നു എന്നതും പിതാവിൻ്റെ അനിഷ്ടത്തിനുള്ള കാരണമായി. ഒരുപക്ഷെ ദേശീയ ടീമിൽ വരെ എത്താൻ സാധ്യതയുണ്ടായിരുന്ന തൻ്റെ നഷ്ടപ്പെട്ട കരിയറിനെ കുറിച്ച് ഉർദുഗാൻ തന്നെ സ്മരിച്ചിട്ടുണ്ട്. എന്നാൽ റജബ് തൊയ്യബ് എന്ന വ്യക്തിക്ക് അത് കുറച്ച് നഷ്ടമായി തോന്നിയെങ്കിലും തുർക്കി ജനതയ്ക്ക് അത് അനുഗ്രഹമായി ഉർദുഗാൻ എന്ന പ്രിയങ്കരനായ ഒരു നേതാവിനെയാണ് ലഭിച്ചത്. റജബ് തൊയ്യബ് ഉർദുഗാൻ പരമ്പര തുടരും. വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഗുഡ് ബൈ.